ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾക്ക് നല്ലൊരു പഴം നിറച്ചതിൻ്റെ റെസിപ്പി നോക്കിയാലോ മലബാറിലെ ഒരു സ്പെഷ്യൽ ഐറ്റമാണിത് പഴം വീട്ടിലുണ്ടെങ്കിൽ നമ്മൾക്ക് ഇപ്പം തന്നെ ഇതുണ്ടാക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വൈകുന്നേരത്തെ സ്നാക്കാണിത് അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ 4 പഴം എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ നമ്മൾക്ക് 4 സൈഡിൽ അല്ലെങ്കിൽ 3 സൈഡിലായിട്ട് കീറിക്കൊടുക്കാം നല്ല പഴുത്ത പഴമാണ് ഇതിന് ഏറ്റവും നല്ലത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഒരു മീഡിയം പഴുപ്പായാലും കുഴപ്പമില്ല ഇതുപോലെ നമ്മൾക്ക് ആദ്യം തന്നെ തൊലിയുടെ പുറത്ത് വെച്ചിട്ട് ഇതുപോലെ വരഞ്ഞു കൊടുക്കാം എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിട്ട് നമ്മൾക്ക് ആ ഒരു കീറിയ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഫില്ലിങ് കൊടുക്കുക അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ കീറിക്കൊടുക്കുന്നത് ഇനി തിളച്ച ഓയിലിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം നല്ല ബ്രൗൺ കളറാവുന്നത് വരെ നന്നായിട്ട് ഫ്രൈ ചെയ്യാം അപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയതിന് ശേഷം മറ്റേ ഭാഗവും അതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതിൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയി വരണം നന്നായി ഫ്രൈ ആയാലും മാത്രമേ ഈ ഒരു പഴം നിറച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നല്ല പഴുത്ത പഴം വേണം ഈ ഒരു പഴം നിറച്ചതിന് എടുക്കാൻ വേണ്ടി എന്നാലാണ് ഈ ഒരു പഴം നിറച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇപ്പം നമ്മുടെ പഴം ഇവിടെ എല്ലാ ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് നമ്മൾക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കാം ഇപ്പം ഞാൻ ഓരോ പഴവും ഇതുപോലെ എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കുന്നുണ്ട് അടുത്തതായി നമ്മൾക്ക് ഇതിനു വേണ്ട ഫില്ലിംഗ് റെഡിയാക്കണം അതിനുവേണ്ടി ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ഇത്തിരി വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ട് തിരുമ്മിയെടുക്കണം ഇങ്ങനെ ചെയ്യുന്നത് ഈ ഒരു ഫില്ലിംഗ് നല്ല സോഫ്റ്റ് ആവാനും നല്ല ടേസ്റ്റ് ഉണ്ടാവാനും വേണ്ടിയാണ് അപ്പോൾ കൈകൊണ്ട് ഇത് നന്നായിട്ട് തിരുമ്മിയെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ചേർത്തിട്ടില്ല ഇനി നമ്മൾ നേരത്തെ കൈകൊണ്ട് തിരുമ്മി വെച്ച തേങ്ങ പണ്ടം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ സോട്ട് ചെയ്തെടുക്കാം കൂടുതൽ ബ്രൗൺ കളർ ആവണ്ട അപ്പോൾ ടേസ്റ്റ് മാറിപ്പോ ലൈറ്റ് ബ്രൗൺ കളർ ആയാൽ മതി ഇതിലേക്ക് ഞാൻ 2 മുട്ടയും പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് മുട്ട സ്ക്രാമ്പിൾ ചെയ്തെടുക്കാനാണ് ഇത് താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം ഈ ഒരു പഴം നിറച്ചതിൻ്റെ ഫില്ലിംഗ് നമുക്ക് 2-3 ടൈപ്പിലുണ്ടാക്കാം പിന്നെ തേങ്ങ പണ്ടം മാത്രം വെച്ചിട്ട് പഞ്ചസാര ചേർത്തിട്ടാക്കാം ഇനി തേങ്ങയും മുട്ടയും ഇതുപോലെ ചെയ്തിട്ടെടുക്കാം ഇനി പഞ്ചസാര താല്പര്യമില്ലാത്തവർക്ക് ഇഷ്ടമില്ലാത്തവർക്ക് ശർക്കര ചേർത്തിട്ടും നമുക്ക് ഈ ഒരു പണ്ടം റെഡിയാക്കിയെടുക്കാം ഇപ്പോൾ ഞാനൊരു സൈഡിൽ മുട്ട സ്ക്രാമ്പിൾ ചെയ്തെടുക്കുന്നുണ്ട് ഇനി തേങ്ങയും മുട്ടയും എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കണം ഇതിലേക്ക് നമുക്ക് 1 teaspoon കൂടെ ഗീ ചേർത്ത് കൊടുക്കാം ഗീയുടെ ടേസ്റ്റാണ് ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മുടെ തേങ്ങാപ്പണ്ടം ഇവിടെ റെഡിയാവുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയായിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ്ങാണിത് ഇനി നമ്മൾക്ക് ഈ ഒരു പഴം ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി 1 tablespoon മൈദയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് നമുക്കിതുപോലെ കലക്കിയെടുക്കാം ഒരു എന്താണ് ഗമ്മ് പോലെയാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് അതായത് നമ്മൾ പഴം കീറി കൊടുത്തിട്ടില്ല ആ ഭാഗമൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഗമ്മ് പോലെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല തിക്കാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇത് ലൂസാക്കിയെടുക്കാം നല്ല ലൂസാവാൻ പാടില്ല ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ പഴവും നമ്മൾക്ക് ആ ഒരു കീറിയ ഭാഗം ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ കത്തിയുണ്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തപ്പം അതൊക്കെ ക്ലോസ് ആയി പോയിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾക്ക് അതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിലേക്കാണ് നമ്മൾ ഫില്ലിംഗ് വെച്ച് കൊടുക്കേണ്ടത് ഇനി നമ്മൾക്ക് ഓരോ ഭാഗത്തും ഇതുപോലെ തേങ്ങാപ്പണ്ടം ഫില്ല് ചെയ്ത് കൊടുക്കാം പണ്ടം എത്രത്തോളം ആവശ്യമുണ്ട് അത്രയും ഫില്ല് ചെയ്ത് കൊടുക്കാം കുറച്ച് തേങ്ങാപ്പണ്ടം ഇഷ്ടമില്ലാത്തവരുണ്ടാവും അവർക്ക് വേണമെങ്കിൽ കുറച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇനി തേങ്ങാപ്പണ്ടം ഇഷ്ടമുള്ളവർക്ക് നന്നായിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോഴാണ് ഈ പഴത്തിൻ്റെ കൂടെ ഈ തേങ്ങയും കൂടെ
കടിച്ചിട്ട് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ തേങ്ങാപ്പണ്ണം കുറയുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടൂല. എല്ലാ ഭാഗവും നന്നായിട്ട് ഫില്ല് ചെയ്തിട്ട് നന്നായിട്ട് ഇത് കവർ ചെയ്തെടുക്കണം. നമ്മൾ കീറിക്കൊടുത്ത എല്ലാ ഭാഗത്തും ഈ തേങ്ങാപ്പണ്ണം ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ട് ഉരുട്ടിയെടുക്കണം. അപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് കവറായിക്കോളും. കണ്ടില്ലേ, ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി ബാക്കി വരുന്ന എല്ലാ പഴവും നമ്മൾക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ എല്ലാ പഴവും ഇതുപോലെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മൈദയുടെ ഗമ്മില്ല, അത് നമ്മൾക്ക് ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്യുന്നവരുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് ഈ പഴം മുഴുവനും മൈദാമാവിൽ കലക്കി മൈദാമാവിൽ ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുന്നവരുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ ചെയ്യാൻ ഇഷ്ടമല്ല. കാരണം നമ്മൾ അപ്പോൾ ഒരു മൈദൻ്റെ ടേസ്റ്റാണ് മുമ്പിൽ നിൽക്കുക. അപ്പോൾ പഴം നിറച്ചതിൻ്റെ ടേസ്റ്റ് ആ പഴത്തിൻ്റെ ടേസ്റ്റ് തന്നെ മുമ്പിൽ വേണം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. അത് ഞാൻ കുറച്ച് ലൂസായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോന്നും ഒട്ടിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലൂസായതുകൊണ്ട് തന്നെ അത് ഒലിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. തിക്കായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ആ ഒരു മൈദ ഇങ്ങനെ കട്ടിയിൽ അവിടെ കിടക്കും. അതുകൊണ്ടാണ് ഞാൻ തിക്കാക്കാതിരുന്നത്. തിക്ക് ബാറ്റർ ആക്കിയാൽ നല്ല നന്നായിട്ട് അവിടെ ഒട്ടി നിൽക്കും. ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇങ്ങനെ ചെയ്തിട്ട് വെക്കാൻ പറ്റും. ഇതാകുമ്പോൾ നമ്മൾ നേരിട്ട് ഓയിലിലേക്ക് തന്നെ ഇട്ട് കൊടുക്കേണ്ടി വരും. ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പഴം നമ്മൾ അപ്പാടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നിറച്ച് വെച്ചിട്ട് അതുപോലെ കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. ഇത് നമ്മൾക്ക് ആ ഒരു പണ്ടം പുറത്ത് കാണാതിരിക്കാനും ഒരു ഭംഗിക്കും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഓരോന്ന് നമ്മൾക്ക് ഓയിലിട്ടിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി വേണമെങ്കിൽ ഇത് ഡീപ്പ് ഫ്രൈ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. കുറേ ഓയിൽ ഒഴിച്ചിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇൻഷാല്ലാ ഇതേപോലെയുള്ള വീഡിയോയുമായി വീണ്ടും ഞാൻ വരും. താങ്ക് യു.